ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ആധാർ സംബന്ധിച്ച ഒരു വിവരണമാണ്. നമ്മുടെ ഏറ്റവും വലിയ രേഖയാണ് ആധാർ കാർഡ്. കേന്ദ്ര കേരള സർക്കാരുകളുടെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ ഒരു രേഖ കൂടിയാണ് നമ്മുടെ ഈ ആധാർ കാർഡ്. ആധാർ കാർഡ് നമുക്കറിയാം, കിസാൻ സമ്മാന നിധി, തൊഴിലുറപ്പ് വേതന, അതുപോലെയുള്ള സ്കൂളിൽ നിന്ന് കിട്ടുന്ന സ്കോളർഷിപ്പുകൾ, വാർദ്ധക്യ പെൻഷനുകൾ, ഇവയെല്ലാം ആധാറുമായി ബന്ധിപ്പിച്ച അക്കൗണ്ടുകളിലേക്കാണ് ഈ ആനുകൂല്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത്. വരും ദിവസങ്ങളിൽ കേരള കേന്ദ്ര സർക്കാരുകളുടെ എല്ലാ ആനുകൂല്യങ്ങളും ഇതിലേക്ക് മാറുകയും ചെയ്യും. ഇപ്പോൾ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി, അതായത് UIDAI വ്യക്തമാക്കിയിട്ടുള്ള നിർദ്ദേശപ്രകാരം ഓരോ 10 വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡും പുതുക്കേണ്ടതാണ്. ഇനി 10 വർഷം കഴിഞ്ഞിട്ടില്ല എങ്കിൽ, നമ്മുടെ അഡ്രസ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഇത് നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി ആധികാരികമായി പുതുക്കാൻ കഴിയും. അതോടൊപ്പം അടുത്ത June 14 വരെ സ്വന്തമായി ആധാർ കാർഡ് പുതുക്കുന്നതിന് സൗജന്യ സേവനമാക്കിക്കൊണ്ട് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റിയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. UIDAIയുടെ വെബ്സൈറ്റിൽ കയറി June 14 വരെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ആധാർ കാർഡ് പുതുക്കാവുന്നതാണ്. ഇതിന് 25 രൂപ ഫീസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് ഫ്രീ ആക്കി അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. 3 മാസത്തേക്ക് നിരക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി ചെയ്യുകയാണെങ്കിൽ 50 രൂപ അവർ ഫീസ് ഈടാക്കും. അതുപോലെ അവരുടെ സർവീസ് ചാർജും ഏകദേശം 100 രൂപയോളം വരും. നിങ്ങളുടെ ഫോട്ടോ, മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യൽ എന്നിവയെല്ലാം ചെയ്യുന്നതിന് അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ പോകുന്നതായിരിക്കും നല്ലത്. നിങ്ങൾക്ക് അഡ്രസ്സിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തിരുത്തലുകളോ വരുത്താൻ നിങ്ങൾക്ക് UIDAI വെബ്സൈറ്റിൽ കയറി June 14 വരെ സൗജന്യമായി നിങ്ങൾക്ക് തിരുത്താൻ സാധിക്കുന്നതാണ് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചും മൊബൈൽ ഉപയോഗിച്ചും ചെയ്യാൻ സാധിക്കും. അത് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളൊക്കെ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായി നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ മൈ ആധാർ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് UIDAIയുടെ വെബ്സൈറ്റ് കാണാൻ സാധിക്കും. രണ്ടാമത് കാണുന്ന മൈ ആധാർ എന്നുള്ള ആ ഒരു വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഇടതുഭാഗത്തായിട്ട് 3 ലൈനുകൾ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ മൈ ആധാർ എന്നുള്ളത് ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ അഡ്രസ് ഡീറ്റെയിൽസാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം നിങ്ങൾക്കിവിടെ 3-ാമതായി കാണുന്ന ഓപ്ഷനാണ് അപ്ഡേറ്റ് യുവർ ആധാർ. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ അപ്ഡേറ്റ് അഡ്രസ് ഇൻ യുവർ ആധാർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ഓപ്പനായി വരും. നമ്മളിവിടെ ലോഗിൻ ചെയ്യണം. അതിനായി ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ആധാർ നമ്പർ മുകളിലത്തെ കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിന് തൊട്ട് താഴെയായി ആ ക്യാപ്ചർ കോഡ്, മുകളിൽ കാണുന്ന ക്യാപ്ചർ കോഡ് എന്താണോ അത് അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെൻഡ് OTP എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് OTP ലഭിക്കുന്നതാണ്. ലഭിച്ച OTP താഴെ കാണുന്ന ആ ഒരു കോളത്തിൽ എൻട്രി ചെയ്ത് കൊടുക്കുക. ശേഷം ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് ഓപ്പണായി വരുന്നത് കാണാം. ഇവിടെ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് താഴെയായി കാണാൻ സാധിക്കും അപ്ഡേറ്റ് ഡോക്യുമെൻ്റ്. അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ അഡ്രസ്സ് ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇവിടെ നിന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അവിടെ കാണാൻ സാധിക്കും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഡേറ്റ് അവിടെ കാണുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലൊരു പേജ് ഓപ്പണായി വരും. ഇവിടെ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും ദി സർവീസ് ഓഫ് കോസ്റ്റ് ഫ്രീ, അതായത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് 14/6/2023 വരേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള മെസ്സേജാണ് ഇവിടെ കാണുന്നത്. അതിനുശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെയായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സ് അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു ഫോർമാറ്റൊക്കെയാണ് ഇവിടെ പറയുന്നത്.
ഡോക്യുമെൻറ്റുകളൊക്കെ എങ്ങനെയാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അതിനുശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് ഓപ്പണായി വരുന്നത് കാണാം. നിങ്ങളുടെ ആധാർ ഡീറ്റെയിൽസുകളാണ് ഇവിടെ കാണുന്നത്. എല്ലാ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കറക്റ്റാണെന്നുണ്ടെങ്കിൽ വെരിഫൈ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് വെരിഫൈ ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെയായിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഫോർമാറ്റാണ് ഇവിടെ കാണുന്നത്. 2 MB ഫയലുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. JPG ഫോർമാറ്റിലും PNG ഫോർമാറ്റിലും അതുപോലെ PDF ഫോർമാറ്റിലുള്ള ഫയലുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനായി സെലക്ട് വാലിഡ് സപ്പോർട്ട് ഡോക്യുമെൻ്റ് ടൈപ്പ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് ഓപ്പണായി വരുന്നത് കാണാം. ഇവിടെ നിങ്ങൾക്ക് പാസ്പോർട്ട്, അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ്, അതുപോലെ വോട്ടർ ID കാർഡ്, അതുപോലെ പാൻ കാർഡ് ഇങ്ങനെയുള്ള രേഖകളൊക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഏതാണോ അനുയോജ്യമായത് അത് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഡ്രൈവിംഗ് ലൈസൻസാണ് സെലക്ട് ചെയ്യുന്നത്. ശേഷം ഓക്കെ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വ്യൂ ഡീറ്റെയിൽസ് ആൻഡ് അപ്ലോഡ് ഡോക്യുമെൻ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം കണ്ടിന്യൂ ടു അപ്ലോഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഡോക്യുമെൻ്റ് എവിടെയാണോ ഉള്ളത് ആ ഒരു ഡോക്യുമെൻ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ലൈസൻസ് സെലക്ട് ആയി കഴിഞ്ഞു നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ സെലക്ട് വാലിഡേറ്റ് സപ്പോർട്ട് ഡോക്യുമെൻ്റ് ടൈപ്പ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഒരു ഡോക്യുമെൻ്റ് കൂടി നമുക്ക് ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ഒരു പ്രാവശ്യം കൊടുത്ത ഡോക്യുമെൻ്റ് തന്നെ വീണ്ടും വീണ്ടും കൊടുക്കരുത്. നമ്മൾ അടുത്ത ഡോക്യുമെൻ്റാണ് സെലക്ട് ചെയ്യുന്നത്. ഞാനിവിടെ പാസ്പോർട്ടാണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് പാൻ കാർഡ് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്യാം. ശേഷം ഓക്കെ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വ്യൂ ഡീറ്റെയിൽസ് ആൻഡ് ഡോക്യുമെൻ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ശേഷം കണ്ടിന്യൂ ടു അപ്ലോഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഡോക്യുമെൻ്റ് എവിടെയാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മുടെ ഡോക്യുമെൻ്റ് അപ്ലോഡായിട്ടുണ്ട്. അതിനുശേഷം താഴെ കാണുന്ന ആ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഒരു പോപ്പ് ഓപ്പണായി വരും. അവിടെ ഓക്കെ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അടുത്തതായി പേയ്മെൻറ്റ് ഓപ്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. നിങ്ങൾക്കിവിടെ ഒരു മെസ്സേജ് കാണാം, ഈ സർവീസ് ഈസ് ഫ്രീ എന്നുള്ളത്. ശേഷം സബ്മിറ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ പേയ്മെൻറ്റ് സക്സസ്ഫുള്ളായി കഴിഞ്ഞു. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു അക്നോളജ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് അക്നോളജ്മെൻറ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ സക്സസ്ഫുള്ളായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റാറ്റസ് അറിയാനായി ഹോം പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ സ്റ്റാറ്റസുകളൊക്കെ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റായി അറിയിക്കുക. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾ ലഭിക്കാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകളൊക്കെ നിങ്ങളുടെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിലും നല്ലൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. Thanks for watching. Goodbye.